അപ്പൊ പപ്പടം കഴിച്ചാണ് ഷൂറൂക്ക് എണ്ണ വേണ്ട അവിടെ ഇങ്ങനെ കുറച്ചാണ് മിസ്റ്റർ ഷെഫ് ഷെഫല്ലടന്നല്ല ഏതോ ഒരു ചങ്ങയാണ് ഓക്കെ അപ്പൊ നമ്മുടെ അടുപ്പാദ്യം കത്തിച്ചിട്ട് ആ സൗണ്ടൊക്കെ ഇട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത് ഞാനത് പക്ഷെ അതിന്റെ ആവശ്യമില്ല നല്ല ഇങ്ങനെ 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 നീട്ടി ഒഴിക്കും എപ്പോഴും എണ്ണ ഒഴിക്കുമ്പോ ഇങ്ങനെ ഒഴിച്ചാലാണ് വേര് പൊട്ടിത്തെറിച്ചിട്ട് പൊള്ളലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മള് പരമാവധി താഴ്ത്ത് ഒഴിച്ചാൽ ശരീരത്തിന് നന്നാവും ഉപദേശം എല്ലാ അനുഭവമാണ് വയറിന്റെ മുകളിലെ കളറുകളും വയറിനും ഭംഗിയായിട്ട് ഇരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പടത്തിന്റെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ മേടിച്ച പപ്പടമാണ് കേരള പപ്പടം എന്ന് പറഞ്ഞവരാണ് മേടിച്ചത് ഫാമിലിക്ക് ഇത് പരസ്യം തന്നെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഏകദേശം മനസ്സിലാവും പയപ്പടം വെച്ചാൽ വലിയൊരു സംഭവമാണ് അതാണ് ഇങ്ങനെ വീഡിയോ ഞായറാഴ്ചയായിട്ട് പ്രത്യേകിച്ച് ഇവിടെ പായസത്തിലായാലും സാമ്പാറിലായാലും പപ്പടമില്ലാത്ത ഒരു കാര്യം പോലും ഇല്ല അപ്പൊ പപ്പടത്തിന് നമ്മള് വില കുറച്ച് ഒരിക്കലും കാണരുത് ഇതാണ് പപ്പടം 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 ഇഷ്ടമില്ലാത്തവരൊക്കെ കമന്റ് ചെയ്തോട്ടോ ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്തു അപ്പൊ രണ്ട് കമന്റ് ആയി തോറ്റാലും ജയിച്ചാലും കമന്റ് അപ്പൊ അതൊക്കെ കാച്ചാൻ പോവാണ് കാച്ചമ്പുണ്ടാവുന്ന ഒരു സൗണ്ട് അതായത് നമ്മള് കുളത്തിലേക്കൊക്കെ കുളിക്കില്ല അപ്പം ഒരു സൗണ്ട് വരില്ല അതുപോലെ ഇപ്പൊ എന്താ പറയുക കുളം തന്നെയാവും മിക്കവാറും ഇത് വന്നു അപ്പൊ പപ്പടം കാച്ചാൻ അറിയാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പപ്പടം കാച്ചാൻ അറിയാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളിത് പഠിക്കണം കാച്ചാൻ പോവാണ് ആദ്യം ഉണ്ടാക്കിയ സൗണ്ട് തന്നെയാണ് ഒരു അബദ്ധം പറ്റി പക്ഷേ പേര് പറഞ്ഞു പോയി കുഴപ്പമുള്ള ആരില്ല കിട്ടി ഫ്രണ്ട് ക്യാമറ പോവും പൊട്ടി തെറിച്ച ഇവിടെ കത്തിരിക്കും കത്തി കത്തി അപ്പോൾ അതൊരു ടിപ്പ് ഞാൻ പറഞ്ഞില്ല ഇതും കൂടി പറഞ്ഞു അവസാനം ഫുള്ള് വീഡിയോ എടുക്കുന്നില്ല കാരണം പപ്പടം വറക്കുന്ന അതിന്റെ ഫുള്ള് ടിപ്സ് നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല അതായത് പപ്പടം കണ്ട ഇതിപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വറക്കുമ്പോൾ അത് വലിയൊരു ടിപ്പാണ് ഇത് ഇങ്ങനെ വറക്കുമ്പോൾ നമ്മൾ ഇട്ട് വിചാരിക്കാം ഇട്ടുണ്ടെങ്കിൽ ഈ സാധനം ഭയങ്കരമായിട്ട് ഒരു പൊളച്ച പോലെ ഫീൽ ചെയ്യും നേരത്തെ പോലെ നേരത്തെ വിട്ടപ്പോ അങ്ങനെ ഉണ്ടാകും ഇപ്പൊ അവിടെ നോട്ട് ബാഡ് കാണുമ്പോൾ അത്ര ഒരു ഇത് തോന്നുന്നില്ല എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു തന്നത് പപ്പടം ഇടുമ്പോ എപ്പോഴും ബിഗിനേഴ്സിനാണ് പപ്പടം കാച്ചറിയാത്തവർക്ക് നല്ലോണം കാച്ചെന്ന് വിശാലില്ല എല്ലാം ചിലവർക്ക് കാച്ചറിയില്ല അപ്പൊ ഇങ്ങനെ വന്നിട്ട് നമ്മളൊരു കത്തി എടുക്കുക കത്തി എടുത്തിട്ട് എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് ഈ പപ്പടം ഇങ്ങനെ ഒരു തുള ഒരു നാലെണ്ണയുടെ അപ്പൊ വല്ലാണ്ട് വീർക്കില്ല അപ്പൊ നമുക്ക് വീട്ടിൽ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ബക്കറ്റും പിന്നെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇട്ടിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനിലെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു എംബ്രേറ്റ്സ് കാറ്ററിംഗിന്റെ ആ പേര് പറയില്ല ആള് പോയി ആൾക്ക് പറയണമെന്ന് ഇഷ്ടമുള്ള കാര്യമില്ല അപ്പൊ എന്തായാലും അപ്പൊ പപ്പടത്തിന്റെ രൂപം ഏകദേശം ഇങ്ങനെയായിട്ടാണ് വരിക അപ്പൊ നിങ്ങൾ പപ്പടം ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പഠിച്ചു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് 100 പപ്പടം ഉണ്ട് അപ്പൊ ഇതൊക്കെ അവസാനിക്കുമ്പോഴേക്കും നിങ്ങള് എന്തൊക്കെ തെറി വിളിക്കാന്നുള്ളതായിരിക്കും പറയാൻ പറ്റില്ല എന്തായാലും പപ്പടം ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നതിലും വലിയൊരു ടിപ്സ് പറഞ്ഞതിലും വളരെയധികം കൃതാർത്ഥന തന്നെ എല്ലാവരോടും നന്ദി സന്തോഷം ഈ ഞായറാഴ്ചയിൽ അറിയിച്ചുകൊണ്ട് നല്ലൊരു പപ്പടാശംസകൾ